പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കാടപൊരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കാട എങ്ങനെ എളുപ്പത്തിൽ പൊരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിത് കാട ഇവിടെ ഉഷാറായിട്ട് കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ട് മൂന്നെണ്ണം ഫുൾ കാടയും ബാക്കിയുള്ളതൊക്കെ പകുതി കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കാട പൊരിച്ചു കഴിഞ്ഞാൽ ഒരു ഉറപ്പ് കടിച്ചാൽ കിട്ടാത്തൊരു ഇതുണ്ടാവല്ലോ. അപ്പോൾ ഒരു അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് 10 മിനിറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. നല്ല തിളച്ച വെള്ളം വന്നിട്ടോ, ഏകദേശം ചൂടായ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ടച്ചാൽ മതി. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് ഇട്ടച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഊറ്റിയിട്ട് മസാല തേച്ച് കൊടുക്കട്ടോ. അതല്ലെങ്കിൽ ഈ എല്ലുമെന്നൊക്കെ ഇങ്ങനെ ഊരിപ്പോരുന്നതൊക്കെ വരും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കാട നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് നമുക്ക് 2-3 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി വെച്ചാൽ കേട്ടോ, അതൊരു 3 സ്പൂണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂണ് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 20 കാട നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൈര് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂണ് തൈര് നമ്മളിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 സ്പൂണ് വലിയ ജീരകപ്പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 100 ml കോൺഫ്ലവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി എന്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ക്രിസ്പിനെസ് നമ്മൾ പുറത്ത് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റവ, 2-3 സ്പൂൺ റവ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പുളിക്ക് ആവശ്യമായ സുർക്ക നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഏകദേശം 3 സ്പൂണ് സുർക്ക, ടേബിൾ സ്പൂണിൽ സുർക്ക നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണൊന്നല്ല, നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതിൻ്റെ ബാക്കിയുള്ള വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് ഒഴിച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല റെഡിയാക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കട്ടയൊക്കെ ഉടച്ചിട്ടുണ്ടെങ്കിൽ ഉടച്ചെടുത്തിട്ട് നമുക്ക് മസാല കാടയിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കട്ടോ. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാട ഇതിലേക്ക് ഇട്ടിട്ട് മസാല നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിക്കാം. നമ്മൾ പൊളിക്കാത്ത കാട ആയതുകൊണ്ട് ഉള്ളിലേക്കൊക്കെ മസാല ശരിക്ക് കയറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഈ ഉള്ളിലൊക്കെ നന്നായിട്ട് ആവണം കേട്ടോ, പൊളിക്കാത്തതായതുകൊണ്ട്. ബാക്കി കുറച്ചൊക്കെ നമ്മൾ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതേപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കുക. ചെറിയ ഒരു ആവറേജ് കത്തൽ കത്തിയാൽ മതി ചൂട്, അല്ലെങ്കിൽ പുറം വെന്തിട്ട് ഉള്ളു പോകാത്തൊരവസ്ഥ വരും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോന്നോരോന്നും ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ 5 പീസ് ഇട്ടിട്ടുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് മസാല ഒന്ന് കാടിയിലേക്ക് സെറ്റ് ആയാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ. നമ്മൾ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണത്. ഒരു കറട്ട ഉടനെ ഇളക്കി കഴിഞ്ഞാൽ മസാല ഫുള്ള് ഇറച്ചിമന്ന് മസാല വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് ടൈം നിന്നതിൻ്റെ ശേഷം ഇളക്കി കൊടുത്താൽ ആ മസാല പോരില്ല. അപ്പോൾ കുറച്ച് ടൈമൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമ്മളെ കാട ഫ്രൈ റെഡിയാവും. അപ്പോൾ നമ്മളെ കാട ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മൾ ഇളക്കിയിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അത് നമ്മളെ കാട ഫുള്ള് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ പൊരിച്ചെടുക്കട്ടോ. ഞാൻ ഒരുപാട് എനിക്ക് അരിയിച്ചിട്ടൊന്നുമില്ല, ഒരു ഏകദേശം വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും ഇങ്ങനെ എടുത്താൽ. അപ്പോൾ നമ്മളെ കിടലൻ കാട ആര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല കിടലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു കിടലൻ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.